സ്റ്റിച്ച് മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മെഷീൻ ടേപ്പിൽ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുകയെന്ന് നോക്കാം. ഈ മെഷീൻ ടേപ്പിൽ ഈ കാണുന്ന 1, 2, 3, 4 എന്ന് തുടങ്ങുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ 1 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് അങ്ങനെയാണ് പറയുക. ഒരു മെഷീൻ ടേപ്പിൽ സാധാരണ 60 ഇഞ്ച് വരെയാണ് അളവ് ഉണ്ടാവുക. ഇതിൽ 57 ആണ് കാണിക്കുന്നത്, അത് അറ്റം വരയ്ക്ക് 60 ഉണ്ടായിരിക്കും. ഇനി 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലുള്ള ഈ വരകൾ കാണുന്നുണ്ടല്ലോ, ഈ ടേപ്പിൽ കാണുന്ന ചെറിയ വരകൾ എന്താണെന്ന് നോക്കാം. 1-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ 3 വലിയ വരകൾ കൂടി കാണുന്നുണ്ട്. അതിൽ നടുക്കുള്ള വരയാണ് 1.5 ഇഞ്ച് എന്ന് പറയുക. നമ്മൾ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ കാണുന്ന ആ വലിയ വരയെ 1.5 ഇഞ്ച് എന്നുള്ള അളവ് എന്നാണ് അതിനെ പറയുക. ഈ 1-ൻ്റെയും 1.5-ൻ്റെയും നടുക്കിലുള്ള ഈ വരയെ നമ്മൾ 1.25 ഇഞ്ച് എന്ന് പറയും. 1.5-ൻ്റെയും 2-ൻ്റെയും ഇടയിലുള്ള ഈ വരയെ നമ്മൾ 1.75 എന്ന് പറയും. ഒന്നിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരുപാട് ചെറിയ വരകളുണ്ട്. അതിനെ നമ്മൾ 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8 എന്നിങ്ങനെയാണ് പറയുക. 1.5, 1.5, 1.75, 2 ഇങ്ങനെയാണ് എല്ലാ അളവുകളെയും പറയുക. 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8 എന്നുള്ളത് 2 ഇഞ്ചിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് ടാപ്പിൻ്റെ പിറകുവശത്ത് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഈ ടാപ്പിൻ്റെ അടിയിൽ കാണുന്ന നമ്പേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. അടിയിൽ 1, 2, 3 എന്ന് തുടങ്ങി 150 വരെ നമ്പേഴ്സ് ഉണ്ടാവും. അടിയിലത്തെ നമ്പറുമാണ് ശ്രദ്ധിക്കേണ്ടത്, മുകളിലത്തേതല്ല. ഈ ചെറിയ നമ്പേഴ്സ് 100 വരെ എത്തുമ്പോൾ ഈ ടാപ്പ് 1 മീറ്റർ എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടുന്നത്. 100 വരെ ആയാൽ നമ്മൾ തുണിയൊക്കെ മീറ്റർ കണക്കിന് നോക്കുമ്പോൾ ഇതിൽ 100 സെൻറ്റിമീറ്റർ ആയാൽ ആ തുണി 1 മീറ്ററാണെന്ന് കണക്കാക്കാം. സാധാരണ ഈ ടാപ്പ് 152 ഉണ്ട്. 150 വരെ ആകുമ്പോൾ ഈ ടാപ്പ് 1.5 മീറ്റർ അളവാണ്. ഇങ്ങനെയാണ് ടാപ്പ് കൊണ്ട് തുണിയുടെ അളവ് എടുക്കുക. 1.5 മീറ്റർ വരെ എടുക്കാം.